വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് പ്ലാസ്റ്റിക് സ്പൂൺ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്കിന്ന് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഇതാ ഇതുപോലെ കുറച്ച് പ്ലാസ്റ്റിക് സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുറേ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു. പാഴ്സലൊക്കെ കിട്ടുമ്പം കിട്ടുന്ന സ്പൂണൊക്കെ എടുത്ത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പഴയതുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇതാ ഇതുപോലെ ഒരു ലൈറ്റർ വെച്ച് ഈ സ്പൂണൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട്. സ്പൂണിൻ്റെ ആ ഒരു എൻ പോർഷനിൽ മാത്രം ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ചെറുതായിട്ടൊന്ന് ബേൺ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. കുട്ടികളൊക്കെ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പേരൻസിൻ്റെ മുന്നിൽ വെച്ച് ചെയ്യാനായിട്ട് നോക്കണം. കൊച്ചു കുട്ടികളൊക്കെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ കൈയൊക്കെ പൊള്ളാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ദാ ഇതുപോലെ ഒന്ന് ഉരുക്കിയതിന് ശേഷം വേറൊരു സ്പൂൺ കൊണ്ടൊന്ന് നിവർത്തി കൊടുക്കുന്നുണ്ട്. ആ നല്ലോണം ചുരുണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നിവർത്തി കൊടുക്കുകയാണെങ്കിൽ അത് അങ്ങനെ ഇരിക്കും. കൈ കൊണ്ടത് ചെയ്യല്, കാരണം ചിലപ്പോൾ ചൂടുണ്ടെങ്കിൽ നല്ലോണം പൊള്ളാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവിടെ മുകളിൽ വെച്ചിട്ടാണെങ്കിലും നമുക്കൊന്ന് ഉരുക്കിയെടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ക്യാൻഡിലൊക്കെ വെച്ച് ചെയ്താലും മതി. പക്ഷേ അത് ചിലപ്പോൾ പുക പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. സ്പൂൺ കറുത്തു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ബാക്കി എല്ലാ സ്പൂണൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറേ സ്പൂൺ ഇതാ ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം. അപ്പോൾ പെയിൻറ് ചെയ്യാനായിട്ട് ഞാനിവിടെ റെഡ് കളർ പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റെഡ് കളർ കൊണ്ടൊന്ന് പെയിൻറ് ചെയ്യാം. സ്പൂൺ ഫുള്ളായിട്ട് നമുക്ക് പെയിൻറ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഉരുക്കിയ ഒരു പോർഷനിൽ ആ ഒരു പോർഷൻ മാത്രം ഒന്ന് ജസ്റ്റ് പെയിൻറ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഒന്ന് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് താഴെ വെക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതുപോലെ ചെറിയ ഗ്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ അത് അവിടെ ഇരുന്ന് ഡ്രൈ ആയിക്കോളും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഈ അടുത്തായിട്ട് സ്പൂൺ കൊണ്ട് തന്നെ ഒരു അടിപൊളി വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലത്തെ ഒരു വാൾ ഡെക്കറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അങ്ങനെ ഞാനിവിടെ പെയിൻറ്റൊക്കെ ചെയ്ത് അതൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനെന്താ ഈ ഒരു സ്പൂണിൻ്റെ ഈ ഒരു പോർഷൻ വെച്ച് നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു പിടിക്കുന്ന പോർഷനാണ് ഞാൻ കട്ട് ചെയ്ത് കളയുന്നത്. നമുക്ക് പെയിൻറ്റ് ചെയ്ത ആ ഒരു പോർഷൻ മാത്രം മതി. അങ്ങനെ എന്താ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനെന്താ ഇതിൽ ഈ ഒരു സ്പൂണിൻ്റെ മാത്രം ആ ഒരു പിടിക്കുന്ന പോർഷൻ കട്ട് ചെയ്ത് കളയുന്നില്ല. ആ ഒരു സ്പൂൺ ഞാൻ വേറെ രീതിയിലാണൊന്ന് ഉരുക്കിയെടുത്തത്. ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഞാൻ ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരെണ്ണം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി ഞാൻ ന്യൂസ് പേപ്പറിൻ്റെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. സ്റ്റിക്കോ റീഫില്ലറോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. എന്നിട്ട് ഞാനെന്താ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എൻ പോർഷനിൽ ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളെപ്പോഴും കുറച്ച് തിന്നായിട്ടാണ് ന്യൂസ് പേപ്പറുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ കുറച്ച് വണ്ണത്തിലാണ് ഇത്തവണ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലെ ഒരു പോർഷനാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി ഞാനിവിടെ ക്രേ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ക്രേ പേപ്പറിന് രണ്ട് കളറുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഡാർക്ക് ഗ്രീനും പുറകിൽ ഇതുപോലെ ലൈറ്റ് ഗ്രീനുമാണ്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ശരിക്കും ഇതിൽ ഡാർക്ക് ഗ്രീനാണ് ഫ്രണ്ടിലായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മറിച്ചും തിരിച്ചും വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് അതിൽ നിന്നും ഒരു ലീഫ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. റോസ് ഫ്ലവറിൻ്റെയൊക്കെ ലീഫില്ലേ, ആ ഒരു ടൈപ്പിലെ ലീഫാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ ലീവ്സും കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഒറിജിനൽ ലീവ്സ് പോലെ തന്നെയായിരിക്കും ക്രേ പേപ്പർ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കളർ പേപ്പറൊക്കെ വെച്ചിട്ടാണെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഞാൻ ക്രേ പേപ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നീളത്തിലുള്ളൊരു പീസാണ്. അതാ ഇതുപോലെ രണ്ടായിട്ട് മടക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇതിൽ കാണുന്ന പോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്കത് വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ അതും റെഡി ആയിട്ടുണ്ട്. ഇത് നിവർത്തുമ്പോൾ ഇതാ ഇതുപോലെ ഇരിക്കും. അവൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കത്രി കൊണ്ട് ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഞാനിവിടെ എന്താണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാനൊരു റോസ് ഫ്ലവറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ സെൻറ്ററിൽ വെക്കുന്നത്. ആ ഒരു പോർഷൻ നമുക്ക് ആ ന്യൂസ് പേപ്പറിൻ്റെ ആ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുത്ത് അതൊന്ന് ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ഹോട്ട് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. കാരണം പ്ലാസ്റ്റിക് സ്പൂൺ ആയതുകൊണ്ട് തന്നെ ഹോട്ട് ഗ്ലൂ തന്നെ വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഫെവി ബോണ്ട് യൂസ് ചെയ്യാം. അത് എത്രത്തോളം നിൽക്കുമെന്ന് എനിക്കറിയില്ല. കുറച്ച് ടൈം എടുക്കുമായിരിക്കും ഒട്ടി വരാനായിട്ട്. അങ്ങനെ ഞാനിത് ഉള്ളിലേക്ക് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പെറ്റൽസ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുറകെ നമുക്ക് ഓരോന്നായിട്ട് ഒട്ടിച്ചു തുടങ്ങാം. ഇനി ഞാനിതിൽ ചെറിയ ഒന്ന് രണ്ട് സ്പൂണും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെറിയ സ്പൂണൊക്കെയാണ് ഞാൻ ആദ്യം ഒട്ടിച്ചു കൊടുക്കുന്നത്. വലിയ സ്പൂണ് ഏറ്റവും അവസാനം നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് പെറ്റൽസ് എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം.
പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണം. പിന്നെ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ എല്ലാവരും ഓടി വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മാത്രമല്ല പഴയ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ, വീഡിയോസൊക്കെ ചാനലിലുണ്ട്. അങ്ങനെ ഞാൻ പെറ്റൽസൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, ഈ ഒരു ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പെറ്റൽസ് ഒടിക്കണമെന്നുണ്ടെങ്കിൽ കുറേ കൂടെ സ്പൂഡ് ഉരുക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ദാ ഇവിടെ വെച്ച് നിർത്താണ്. എന്നിട്ട് ഞാൻ ദാ ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സെപ്പിൽ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. റോസ് ഫ്ലവറിൻ്റെ ഇങ്ങനെയൊന്നും അല്ല, എങ്കിലും ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ താഴേക്ക് ദാ ഗ്രീൻ ടേപ്പ് കൊണ്ട് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഫ്ലവറിൻ്റെ മുകളിൽ കുറച്ച് തിക്കായതുകൊണ്ട് തന്നെ താഴേക്ക് ഞാൻ രണ്ട് മൂന്ന് ലെയർ ഗ്രീൻ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് താഴേക്ക് സ്റ്റെമ്മിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ താഴേക്ക് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ലീവ്സും കൂടെ ഒന്ന് ഇടക്കായിട്ടൊന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഒരു ബഞ്ചായിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ആർട്ടിഫിഷ്യൽ ലീവ്സ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് ഗ്രീൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്ലവറെ ഉണ്ടാക്കി എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന സ്പൂൺ വെച്ചിട്ട് ഞാൻ വേറൊരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അധികം സ്പൂണൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ എന്താ ഇതിലേക്ക് ഒന്നും കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിത് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്ക് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പെയിൻറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് സെക്കൻഡ് കോട്ടുകൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇത് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേറെ കളേഴ്സ് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ്, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ആ സ്പൂണൊന്ന് ഉരുക്കിയെടുക്കുന്ന ആ ഒരു പാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇഷ്ടമാണെങ്കിൽ അവർക്ക് കൂടി ഒന്ന് വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ സെൻഡ് ചെയ്ത് തരാം. ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ട്രൈ ഡി ബുക്കൊക്കെ സെൻഡ് ചെയ്ത് തരാൻ വരുമ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യാനും ആരും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് സജഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാം. പിന്നെ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ എല്ലാവരും ഓടി വന്നൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ ഇതുപോലത്തെ മറ്റ് അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.